നമസ്കാരം ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞ ഒരു മഹത് വ്യക്തി പറഞ്ഞിട്ട് കുമാരനാശാൻ 1921 ൽ എഴുതിയതാണ് ദുരവസ്ഥ എന്ന കവിത എന്ന് എല്ലാ മലയാളികൾക്കും അറിയാം 1947 സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി അതായത് ഇന്ത്യ എന്ന മഹാരാജ്യം ഭരിക്കാൻ വേണ്ടി കോൺഗ്രസ് കുടുംബം ആ കഥ വളച്ചൊടിക്കുകയും ശ്രീ വാര്യംകുന്നനെ സ്വാതന്ത്ര്യ സമര സേനാനിയാക്കി ചിത്രീകരിക്കുകയും ചെയ്തു എന്തിനു വേണ്ടിയെന്നറിയോ അത് അതിനവർക്ക് ലാഭമുണ്ടായി 10-60 കൊല്ലം ഇന്ത്യ എന്ന മഹാരാജ്യം ഭരിക്കാൻ പറ്റി സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നത്രേ കോൺഗ്രസിന് വാര്യംകുന്നൻ അതായത് ശ്രീ നാരായണ ഗുരു കോൺഗ്രസിന് ആരായിരുന്നെന്ന് അറിയില്ല കുമാരനാശാൻ കോൺഗ്രസിന് ആരാണെന്ന് അറിയില്ല പക്ഷേ വാര്യംകുന്നൻ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു ശരിക്കും കോൺഗ്രസ് പറഞ്ഞത് സത്യമായ കാര്യമായിരുന്നു ട്ടോ മുസ്ലിം അതായത് ഇസ്ലാം മത രാഷ്ട്ര സ്ഥാപനത്തിന് വേണ്ടിയാണ് വാര്യംകുന്നൻ സമരം ചെയ്തും പ്രവർത്തിച്ചതും മൂടിക്കളഞ്ഞതും ശരിക്കും കണ്ടം വഴി ഓടിയ ഒരാളാണ് വാര്യംകുന്നൻ അവസാനം കീഴടങ്ങുകയും ചെയ്ത ഒരാളാണ് അല്ലാതെ ശത്രുവിൻ്റെ മുമ്പിൽ പിടിച്ചു നിന്ന് തോറ്റുപോയ ഒരാളൊന്നുമല്ല വാര്യംകുന്നൻ ഇപ്പം റമീസ് മുഹമ്മദ് എന്ന് പറഞ്ഞൊരുത്തൻ റമീസ് മുഹമ്മദ് ഇപ്പോൾ വാര്യംകുന്നൻ്റെ പുസ്തകം എഴുതാനായിട്ട് വന്നിട്ടുണ്ട് ഇപ്പം പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രകാശനവും കാര്യങ്ങളൊക്കെ അടുത്ത് തന്നെ ഉണ്ടാവും ഇത്രയും മഹത് വ്യക്തികളുണ്ട് ഉള്ളതാണ് നമ്മുടെ രാജ്യത്ത് എന്നിട്ടൊരു വാര്യംകുന്നൻ പൊക്കി പിടിച്ചുകൊണ്ട് വീണ്ടും വരികയാണ് അതായത് വാര്യംകുന്നൻ നിൽക്കണതും വാര്യംകുന്നൻ കിടക്കണതും വാര്യംകുന്നൻ ഓടണതും ചാടണതും നീന്തണതും എന്തിനു പറയണ് അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷ് അധികാരത്തിലേറി ഇപ്പോൾ തൊട്ടടുത്ത് ഷോളറിൽ കൈയിട്ട് വെക്കണ ഫോട്ടോ വരെ ഇട്ടിട്ടുണ്ട് പക്ഷേ ഒരു അബദ്ധം പറ്റിപ്പോയി ഏതോ സായിപ്പിന് പെയിൻ്റ് അടിച്ച് കൊണ്ടുവന്ന ഒരു ഫോട്ടോ ആണ് ഇട്ടുപോയെ അതായത് 100 കൊല്ലം മുമ്പ് എന്നൊക്കെ പറഞ്ഞ മാപ്പിളകൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീശ ഉണ്ടാവില്ല താടി മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ മൊട്ട തലയായിരിക്കും ഇത് അതൊന്നുമില്ല വാര്യംകുന്നെന്നും പറഞ്ഞ ഒരു സായിപ്പിന് പെയിൻ്റ് അടിച്ചൊരു ഫോട്ടോ ആയിട്ട് വന്നേക്കാണ് ശരിക്കും റമീസ് മുഹമ്മദ് ട്ടോ യാതൊരുവിധ ആധികാരികതയും ഇല്ലാത്തൊരു ഫോട്ടോയാണ് ശരിക്കും ആ ബുക്കിന് വേണ്ടി തിരഞ്ഞെടുത്തേക്കണെന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി ട്ടോ അതായത് ട്രോളുകളോട് ട്രോളുകൾ പൊങ്കാലയോട് പൊങ്കാല നിനക്കിത് എവിടെ നിന്ന് കിട്ടിയടേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിനെതിരെ പ്രതികരിച്ചേക്കണേ കേട്ടോ അപ്പം ശ്രീജിത്ത് പണിക്കർ അതിനെതിരെ അതല്ല വാര്യംകുന്നൻ ഇതാണെന്ന് പറഞ്ഞ് അർണോൾഡ് ഷോസ്നഗറുടെ ഒരു ഫോട്ടോ ഫേസ്ബുക്കിൽ പങ്കുവെച്ചിട്ടുണ്ട് കേട്ടോ കിടുക്കിണ്ട് അതായത് വാര്യംകുന്നനെ പോലെ ഒരുത്തന ഇവിടെ പ്രശംസിച്ച് പൊക്കി പിടിച്ചൊരു ബുക്കൊക്കെ എഴുതി കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം അവൻ്റെ പരമ്പര തന്നെ രക്ഷപ്പെടുമെന്നുള്ളതാണ് കാരണം വാര്യംകുന്നനെ കുറിച്ച് എഴുതിയതാണ് അവരുടെ വാര്യംകുന്നനെ സ്നേഹിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ടെന്നുള്ളതാണ് അതായത് വിവരമില്ലാത്ത കുറേ സുഡാപ്പികൾ ഇപ്പോഴും ഉണ്ടെന്നുള്ളതാണ് അവരെയൊക്കെ പ്രീണിപ്പെടുത്താനും അവരുടെ അനുഗ്രഹ ആശംസകൾക്കും വേണ്ടിയാണ് ഇവരിത് ചെയ്യണത് അതിനിവർ ചാവാൻ പോലും തയ്യാറാണെന്നുള്ളതാണ് ശരിക്കും ഓർക്കണ്ടോ ജോർജ് ബുഷിന ചെരുപ്പ് വെച്ചെറിഞ്ഞ് ചെരുപ്പ് വെച്ച് പത്രസമ്മേളനത്തിൽ ഒരു പത്രക്കാരനായിരുന്നു ചെരുപ്പ് വെച്ച് കളഞ്ഞ് ഒരു മുസ്ലിം ഒരുത്തനായിരുന്നു ചെരുപ്പ് വെച്ച് ചെലിച്ചിട്ട് അവനെ അപ്പം തന്നെ മിലിറ്ററി വന്ന് അടിച്ച് മറ്റേ പക്കാംവാരി തന്നെ ഒടിച്ചു കളഞ്ഞ് അപ്പം തന്നെ എന്നിട്ട് പിടിച്ചെടുത്ത് കൊണ്ടുപോവുകയും ചെയ്ത് പക്ഷേ പല മുസ്ലിം രാഷ്ട്രങ്ങളിൽ നിന്ന് ഓഫറുകൾ ചിലവന്മാരെ എൻ്റെ മോളെ നീ കെട്ടിക്കോ അങ്ങനെ വരെയും പറഞ്ഞു ഇവൻ്റെ നട്ടല് വരെ ഒടിഞ്ഞിടക്കുന്ന ഇവർക്കറിയാമോ അതിനുള്ള ബോധമില്ല അതുകൊണ്ടാണ് പറഞ്ഞത് വാര്യംകുന്നനെയൊക്കെ പ്രശംസിച്ച് ഒരു ബുക്ക് എഴുതിയ അവനും അവൻ്റെ പരമ്പരയും തന്നെ രക്ഷപ്പെടുമെന്നുള്ളതാണ് അവൻ ഏത് മുസ്ലിം രാജ്യത്ത് പോയാലും രാജാവിനെ പോലെ ജീവിക്കുക എന്നുള്ളതാണ് ഇനി അതുപോട്ടെ ഇവിടെ നിന്നും മരിച്ച് സ്വർഗത്തിൽ ചെന്നാൽ സ്വർഗത്തിലെ രാജാവ് വരെ ആവാൻ പറ്റും കാരണം ഈ ഇവന്മാരെല്ലാം പുറകെ വരുമല്ലോ സ്വർഗത്തിലേക്ക് അപ്പോൾ ഇവന്മാർ എന്തായാലും ഇയാളെ പിടിച്ച് രാജാവാക്കും വാര്യംകുന്നനെ പ്രശംസിച്ചതല്ലേ ശരിക്കും വാര്യംകുന്നൻ ബ്രിട്ടീഷുകാർ മുമ്പിൽ കീഴടങ്ങേണ്ട ചെയ്തത് ശരിക്കും ഓടലോടെ ഓട്ട് പറഞ്ഞു ഒരു വർഷങ്ങളോടെ ഓടിക്കൊണ്ടിരിക്കും വിട്ട് കഴിഞ്ഞപ്പോൾ പുള്ളി ഇവയ്യാക്ക് ചാവാൻ പറ്റില്ല അതുകൊണ്ട് വാര്യംകുന്നൻ പിടിക്കപ്പെട്ടിട്ടോ ശരിക്കും ഭഗത് സിംഗ് എന്നൊക്കെ പോലെയുള്ള ആൾക്കാർ ജീവിച്ചിരുന്ന ആൾക്കാരെന്ന് പറയാൻ പറ്റില്ല ഭഗത് സിംഗിനെ പോലുള്ള മഹത് വ്യക്തികൾ ജീവിച്ചിരുന്ന ഈ ഭാരതത്തിൽ ഈ വാര്യംകുന്നനെ പോലുള്ള ഹിന്ദു വംശഹത്യ നടത്തിയ ഈ വാര്യംകുന്നനെ പോലുള്ള ഹിന്ദു വംശഹത്യ നടത്തിയെന്ന് ഞാൻ വെറുതെ ഇരുന്ന് പറയണതല്ല ശ്രീനാരായണ ഗുരു ആരായിരുന്നു ഇന്ത്യയിൽ ശരിക്കും നാണയത്തിൻ്റെ മുകളിൽ വരെ മറ്റേ അദ്ദേഹത്തിൻ്റെ ചിത്രമുള്ളതാണ് ആ ശ്രീനാരായണ ഗുരുവിന് ബോധ്യപ്പെടുത്താൻ വേണ്ടി കുമാരനാശാൻ ആരായിരുന്നു കുമാരനാശാൻ എഴുതിയ കവിതയല്ലേ ദുരവസ്ഥ ഇന്ന് ലോകം മുഴുക്കം പ്രചരിപ്പിച്ചു ദുരവസ്ഥ കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒറിജിനലായിട്ട് എന്താ സംഭവിച്ചു നടന്നതെന്ന് ആ ദുരവസ്ഥ എന്ന് എഴുതിയില്ലായിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കോഴിക്കോടും മലപ്പുറം അങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം ഇന്നൊരു ഇസ്ലാമിക രാജ്യമായിട്ട് പാകിസ്ഥാനിലൂടെ പോകേണ്ട കാലം തന്നെ അതിക്രമിച്ചിരുന്നു ശരിക്കും സ്വതന്ത്ര സമര സേനാനി ആയിരുന്നു ശരിക്കും ഇസ്ലാം മതം അതായത് ഇസ്ലാം മതം വളർത്താനും ഇസ്ലാം രാജ്യം സ്ഥാപിക്കാനും ആയിട്ട് ഇസ്ലാമിന് വേണ്ടിയാണ് അല്ലാതെ ഇന്ത്യക്ക് വേണ്ടി ചെയ്ത ആളല്ല ശ്രീ വാര്യംകുന്നൻ
എന്നിട്ട് സായിപ്പിന്റെ ഫോട്ടോ അടിച്ച ഒരു പെയിന്റ് അടിച്ച സായിപ്പിന് പെയിന്റ് അടിച്ച ഒരു ഫോട്ടോ ആയിട്ട് എറിയേക്കണേണ് ജോർജ് ബുഷിന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട് അത്രേ. എന്തൊക്കെ ഓർക്കണം, ബ്രിട്ടീഷുകാരെ ഓടിച്ചിട്ടപ്പോ ഓടിയ ഓട്ടം ഇന്നും അവിടെ പുല്ല് മുളച്ചുള്ളതാണ് പറയണേ. ഇന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് വാര്യംകുന്നനൊക്കെ ഇന്ന് വാര്യംകുന്നനെ പോലെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, ശരിക്കും ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അവരെല്ലാവരും അഫ്ഗാനിസ്ഥാനിൽ പോയിട്ട് ജിഹാദ് ചെയ്ത് വെടികൊണ്ടും ചത്തിട്ടുണ്ട്. അത്രയാണ് നടക്കാൻ പോണുള്ളൂ. ഇന്നത്തെ കാലത്താണ് വാര്യംകുന്നൻ ജീവിച്ചിരുന്നതെങ്കിൽ ഉറപ്പായിട്ടും അഫ്ഗാനിസ്ഥാനിൽ ജിഹാദ് ചെയ്യാൻ പോവുകയും അവിടെ പോയിട്ട് വെടികൊണ്ട് ചാവുകയും ചെയ്തിട്ടുണ്ടാവും. അത്ര ചോരത്തിളപ്പറന്ന പറഞ്ഞു തന്നെ. അതായത് ഓടിയ വഴിക്ക് പുല്ല് മുളച്ചിട്ടുള്ളതാണ്. രമീസ് മുഹമ്മദ് വാര്യംകുന്നൻ്റെ ഫോട്ടോ അന്വേഷിച്ച് ബ്രിട്ടനിലൊക്കെ പോയി, പക്ഷേ ബ്രിട്ടീഷ് ഗവൺമെൻറ് അത് വിട്ടുകൊടുത്തില്ല എന്നാണ് പറയുന്നത് ഫോട്ടോസ് വാര്യംകുന്നൻ്റെ. അങ്ങനെ പുള്ളി ലോകം മുഴുവൻ ഉള്ള മാഗസീനൊക്കെ തപ്പിക്കഴിഞ്ഞിട്ട് അവസാനം ഫ്രഞ്ച് മാഗസീൻ എന്നാണ് അത്രേ വാര്യംകുന്നിനെ കുറിച്ച് അറിയാനും പറ്റിയത്. അത് ഫ്രഞ്ച് മാഗസീൻ വായിച്ച് കഴിഞ്ഞപ്പോൾ മറ്റേ രമീസ് മുഹമ്മദിന് കുറച്ച് കാര്യങ്ങൾ അറിയാൻ പറ്റി, അതിനെക്കുറിച്ചാണ് എഴുതിയേക്കുന്നത്. അതാണ് പറഞ്ഞത്, വാര്യംകുന്നൻ ഇരിക്കണതും കിടക്കണതും നിൽക്കണതും എല്ലാ ഫോട്ടോസും ഓൾറെഡി അദ്ദേഹത്തിൻ്റെ കയ്യിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഒരു മിസ്റ്റേക്ക് മാത്രമേ ഉള്ളൂ, യാതൊരു ഫോട്ടോയ്ക്കും ആധികാരിക ഇല്ല. ശരിക്കും ഇന്ത്യക്കാരനാണെന്ന് തന്നെ പറയില്ല, അത് തന്നെയല്ല എസ്പെഷ്യലി കേരളീയനാണെന്ന് തന്നെ ഒരു മനുഷ്യനും പറയില്ല. അതുപോലത്തെ ഒരു ഫോട്ടോ കൊണ്ടുവന്നിട്ട് ഇപ്പം ട്രോളോട് ട്രോളാണ്. വാര്യംകുന്നൻ്റെ സിനിമ എടുക്കാൻ പോയ പൃഥ്വിരാജിൻ്റെയൊക്കെ അവസ്ഥ കണ്ടല്ലോ, കണ്ടം വഴിയോടി. ശരിക്കും ചരിത്ര പുരുഷന്മാരെയും ചരിത്ര സിനിമകളും ഇവിടെ എടുക്കാം എല്ലാവർക്കും, പക്ഷെ ചരിത്രം തിരുത്താൻ കോൺഗ്രസിൻ്റെ കൂട്ടി ഇവിടെ ആർക്കും അവകാശമില്ല കേട്ടോ. കാരണം കോൺഗ്രസ് ചരിത്രം തിരുത്തിയതാണ് ശരിക്കും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അബ്ദുൽ കലാം, അതായത് നമ്മുടെ ഇന്ത്യൻ പ്രസിഡൻ്റായിരുന്നു അബ്ദുൽ കലാമിനെ കുറിച്ച് ഇവർക്കൊരു സിനിമ എടുക്കാനൊന്നും പറ്റിയിട്ടില്ലല്ലോ ഇതുവരെ. പക്ഷേ അദ്ദേഹം ഒരു നല്ലവനായതുകൊണ്ട് ഈ മാതിരി വാര്യംകുന്നനെ പോലെ 100-ൽ കൂടുതൽ ഹിന്ദു സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും അതിൽ കൂടുതൽ സ്ത്രീ പുരുഷന്മാരെ ഹിന്ദു ആരോഗ്യമുള്ള പുരുഷന്മാരെ വളഞ്ഞിട്ട് ആക്രമിക്കുകയും വെട്ടിക്കൊല്ലുകയും ചെയ്തവനാണ് ശ്രീ വാര്യംകുന്നൻ. ഇതിലെല്ലാം തെളിവുകൾ ബ്രിട്ടീഷുകാരുടെ കയ്യിലുണ്ട് കേട്ടോ, എല്ലാത്തിനും തെളിവുകൾ ബ്രിട്ടീഷുകാരുടെ കയ്യിലുണ്ട്. എന്നിട്ട് ആ വാര്യംകുന്നനെയും കൊണ്ട് നടക്കുന്നത് അവന് സിനിമ പിടിക്കുകയല്ല, ഇനി ബുക്ക് എഴുതിയല്ല, ഇനി അവൻ്റെ ശൂന്യാകാശത്തിൽ അവൻ്റെ പടം പ്രദർശിപ്പിച്ചാൽ പോലും ലോകത്തിന് മനസ്സിലായി വാര്യംകുന്നൻ ആരായിരുന്നു. ശരിക്കും കോൺഗ്രസിൻ്റെ കള്ളത്തിലോട്ട് 140 കോടി ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കോൺഗ്രസ് വോട്ടിന് വേണ്ടി, പരമ്പര എന്നും ഭരണത്തിലേറാൻ വേണ്ടി. എന്നിട്ട് ഇപ്പം അതിനെതിരെ ഇത് കഴിഞ്ഞപ്പോൾ ഇപ്പം സുഡാപ്പികളുടെ എല്ലാവരുടെയും കൂടെ കൂടി അതിനെ സപ്പോർട്ട് ചെയ്യണേണ്. ബുക്കല്ല സിനിമയല്ല, ഇനി എന്തിറങ്ങിയാലും ഇന്ത്യ മഹാരാജ്യത്ത് ഈ കളി ഇനി ഓടില്ല, അത് ഗ്യാരണ്ടിയാണ്. കാരണം തൊട്ടാ കൈ പൊള്ളൂ എന്നറിയാം. കാരണം ചരിത്രം തിരുത്താൻ ഇവിടെ ഒരാൾക്കും അവകാശമില്ല. അതിൻ്റെ പ്രായച്ചിത്തമായിട്ടാണ് UPയിലൊക്കെ പോയിട്ട് പരമ്പര ചൂലെടുത്ത് തൂക്കേണ്ട അവസ്ഥ വന്നത്, മനസ്സിലായോ? ഈ മാതിരി വാര്യംകുന്നനെയും അങ്ങനെയുള്ളവനെയൊക്കെ പിടിച്ച് കൊണ്ടിടുന്നതിൻ്റെ ദൃഷ്ടാന്തമാണ് കല്ല് ചുമക്കേണ്ടവരിലും ചൂലെടുത്ത് തൂത്തുവാറിൻ്റെ വരലും എല്ലാം ഉറക്കം നഷ്ടപ്പെടലും ഇസഡ് കാറ്റഗറി പോയതും എല്ലാം സഹിച്ചിട്ടില്ല. അപ്പോൾ വീണ്ടും വാര്യംകുന്നനെ പോലെയുള്ള ആൾക്കാരെ പ്രീണിപ്പിച്ച് ഒരു വർഗീയത പോലെ ഇവിടെ മറ്റേ മുസ്ലിം സഹോദരങ്ങളെല്ലാം ഒന്നിപ്പിച്ചിട്ട് അവരുടെ വോട്ടിന് വേണ്ടിയല്ലേ ഈ കോൺഗ്രസ് അതൊക്കെ ചെയ്തേ.